ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മാങ്ങാക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മാങ്ങാക്കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പച്ചമാങ്ങ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കുറച്ച് ഉപ്പും 1 കപ്പ് വെള്ളവും ചേർത്ത് അടച്ച് വെച്ച് നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ മാങ്ങ വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങയും 5 ചെറിയ ഉള്ളിയും 1/2 ടീസ്പൂൺ നല്ല ജീരകവും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മാങ്ങ ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് തിളക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറി ഇവിടെ ചുറ്റിനും ഇതുപോലെ തിളച്ചു വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മാങ്ങാക്കറി ഒന്ന് താളിച്ചെടുക്കാം. താളിച്ചൊഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മാങ്ങാക്കറി ഇവിടെ റെഡിയാവുന്നതാണ്. ഈ മാങ്ങാക്കറി ചോറിന് ബെസ്റ്റ് കറിയാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.